ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു സ്പെഷ്യൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദ ബിഗ് ഡോഗ് റോമൻ റെയ്ൻസിനെ കുറിച്ചുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. മെയ് 25, 1985 ജനിച്ച ലെറ്റി ജോസഫ് എനോയ് എന്ന റോമൻ റെയ്ൻസ് തൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒരു പ്രോ റെസ്ലിംഗ് ചെയ്യണം അല്ലെങ്കിൽ ഒരു റെസ്ലറായിട്ട് മുന്നോട്ട് വരണം എന്നല്ല ആഗ്രഹിച്ചിട്ടുള്ളത്. നേരെ മറിച്ച് റോമൻ റെയ്ൻസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുമ്പോൾ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആകണമെന്നായിരുന്നു. പക്ഷേ ഈ ഒരു ആഗ്രഹം സാധിക്കാതെ പോയി. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, റോമൻ റെയ്ൻസിൻ്റെ ആരംഭ കാലഘട്ടങ്ങളിൽ ഒന്ന് രണ്ട് ഫുട്ബോൾ കമ്പനികളിൽ കോൺട്രാക്ട് സൈൻ ചെയ്ത് മത്സരിച്ച സമയത്തെല്ലാം ഏകദേശം ഒരു മാസം കൊണ്ട് റോമൻ റെയ്ൻസിനെ അവരുടെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയിരുന്നു. അതിനുശേഷം 2008 കൂടിയിട്ടാണ് റോമൻ റെയ്ൻസ് വീണ്ടും മറ്റൊരു ഫുട്ബോൾ കമ്പനിയിൽ കോൺട്രാക്ട് സൈൻ ചെയ്ത് ഏകദേശം ഒരു വർഷത്തോളം ആ ഒരു ഫുട്ബോൾ കമ്പനിക്ക് വേണ്ടി മത്സരിക്കുന്നത്. ആ സമയത്താണ് റോമൻ റെയ്ൻസിന് ലുക്കിമിയ ക്യാൻസർ ആദ്യമായിട്ട് വരുന്നത്, ഏകദേശം 22 വയസ്സിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഫുട്ബോൾ കമ്പനിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ റോമൻ റെയ്ൻസ് ശരിക്കും ഒരു ഫുട്ബോൾ പ്ലെയർ ആകാനാണ് ആഗ്രഹിച്ചത്, പക്ഷേ അത് നടക്കാതെ പോയി. അതിനുശേഷമാണ് WWE മറ്റൊരു പ്രൊമോഷനായ FCWയിലെ ഒരു ഓഫർ ലഭിച്ച് റോമൻ റെയ്ൻസ് അവിടെ കോൺട്രാക്ട് സൈൻ ചെയ്ത് മത്സരിക്കാനായിട്ട് തുടങ്ങിയത്. ഇതിനു മുൻപ് മറ്റു പല പ്രോ റെസ്ലിംഗ് കമ്പനികളിലൊന്നും റോമൻ റെയ്ൻസ് മത്സരിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ട്. അതായത്, റോമൻ റെയ്ൻസ് ആദ്യമായി പ്രോ റെസ്ലിംഗ് ചെയ്യുന്നത് WWEക്ക് വേണ്ടിയാണ്. അവരുടെ FCW എന്ന ഷോയിലാണ് ആദ്യമായിട്ട് അദ്ദേഹം മത്സരമെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്ത്, അതായത് FCW ചേർന്ന സമയത്ത്, റോമൻ റെയ്ൻസ് തൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് തനിക്ക് മുൻപ് ലുക്കീമിയ ക്യാൻസർ വന്നിട്ടുള്ളതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം. ഒരു പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടാണ് കോൺട്രാക്ട് സൈൻ ചെയ്തതെങ്കിൽ 2018 റോമൻ റെയ്ൻസിനെ WWE പുറത്താക്കുമായിരുന്നു. അപ്പോൾ WWE കോൺട്രാക്ട് സൈൻ ചെയ്യുന്നേക്കാളും മുൻപ്, അതായത് FCW വരുന്നേക്കാളും മുൻപ്, റോമൻ റെയ്ൻസിനെ ഒരു പ്രാവശ്യം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ബാറിൽ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ആ ഒരു സമയത്ത് അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം ഏകദേശം $1000 ഫൈൻ അടച്ചതിന് ശേഷം അപ്പോൾ തന്നെ റോമൻ റെയ്ൻസിനെ പറഞ്ഞു വിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് FCW പുതിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നത്. FCW ഫൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കറിയാം, ഷീൽഡ്, പിന്നെ മെയിൻ റോസ്റ്റർ, പിന്നെ റോമൻ റെയ്ൻസിൻ്റെ റെസ്ലിംഗ് കരിയർ ഏത് ലെവലായിട്ടാണ് മുന്നോട്ട് പോയത് എന്ന്. പക്ഷേ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് റോമൻ റെയ്ൻസിന് ഒരു വലിയ പണിഷ്മെൻറ്റ് WWE കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു വാണിങ്ങും. ഇതെന്തിനാണെന്ന് വെച്ചാൽ, ഇവരുടെ വെൽനെസ് പോളിസി തെറ്റിച്ചതുകൊണ്ടാണ് റോമൻ റെയ്ൻസിന് ഇതുപോലൊരു പണിഷ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ശരിക്കും WWE ഫസ്റ്റ് യൂണിവേഴ്സൽ ചാമ്പ്യൻ റോമൻ റെയ്ൻസ് ആയിരിക്കണം എന്നാണ് ഇവർ പ്ലാൻ ചെയ്തത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്താണ് ഇവരുടെ റോൾസ് റോമൻ റെയ്ൻസ് തെറ്റിച്ചത്. അതിനുശേഷമാണ് ഫിൻ ബാലറിൻ്റെ കൂടെ റോമൻ റെയ്ൻസ് ക്ലീനായിട്ട് തോൽക്കുന്നത് പോലെയും, അത് കഴിഞ്ഞതിന് ശേഷം റോമൻ റെയ്ൻസിന് ഇഞ്ചുറി സംഭവിച്ചു. അതായത് കെയ്നൊക്കെ അറ്റാക്ക് ചെയ്ത് ഇഞ്ചുറി സംഭവിച്ചു എന്ന് പറഞ്ഞ് ഏകദേശം 10 ദിവസത്തേക്ക് റോമൻ റെയ്ൻസിനെ WWE സസ്പെൻഡ് ചെയ്തിരുന്നു. ഡ്രഗ്സ് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആ സമയത്ത് സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാണെങ്കിൽ 90 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു. ഏറ്റവും കാണാണെങ്കിൽ ഈ ഒരു കമ്പനിയിൽ നിന്നും നിന്നെ പുറത്താക്കുമെന്നൊക്കെയാണ് ആ സമയത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതേവരേക്കും റോമൻ റെയ്ൻസ് 2-ാമത്തെ പ്രാവശ്യം ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്ത് പിടിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ WWE എത്ര വലിയ സൂപ്പർ സ്റ്റാറായി തിളങ്ങി നിന്നാലും അവരുടെ റൂൾസും കാര്യങ്ങളൊക്കെ തെറ്റിച്ചാൽ തീർച്ചയായും ഫയർ ചെയ്യും, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് റോമൻ റെയ്ൻസ്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, പ്രോ റെസ്ലിംഗിലേക്ക് വരാൻ വേണ്ടി റോമൻ റെയ്ൻസിന് അധികം കഷ്ടപ്പാട് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ ഫാദറും അതുപോലെ തന്നെ കസിൻസ് എല്ലാം ഈ ഒരു WWE വർക്ക് ചെയ്തിട്ടുള്ളവരാണ്. അതുകൂടാതെ റോമൻ റെയ്ൻസിൻ്റെ സ്വന്തം ബ്രദറായ റോസി എന്ന് പറയുന്ന റെസ്ലറും WWE ഏകദേശം 2007 ആ സമയത്തെല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റോമൻ റെയ്ൻസിൻ്റെ ബന്ധത്തിൽ WWE വർക്ക് ചെയ്യുന്ന ദ റോക്ക്, ഒമാഗ, റിക്കിഷി, ജിമ്മി ആൻഡ് ജെ യുസോ, നയാജാക്സ്, യോഗാസനോ ഇവരൊക്കെ WWE വർക്ക് ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇതിൽ റോക്ക് ഇവരുടെയൊക്കെ ഫുൾ സപ്പോർട്ട് കൊണ്ടാണ് റോമൻ റെയ്ൻസ് WWE വന്നിട്ടുള്ളത്. അപ്പോൾ റെസ്ലിംഗിൽ വരാൻ വേണ്ടി മറ്റുള്ള റെസ്ലേഴ്സ് കഷ്ടപ്പെട്ടതുപോലെ കഷ്ടപ്പാട് അനുഭവിച്ചിട്ടില്ല, പക്ഷേ ഫുട്ബോൾ ലോകത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാട് റോമൻ റെയ്ൻസ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയൊന്നും സക്സസ് ആവാനായിട്ട് സാധിച്ചില്ല. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ, റോമൻ റെയ്ൻസ് തൻ്റെ സ്കൂൾ ജീവിതത്തിൽ, അല്ലെങ്കിൽ പഠനകാലത്തെല്ലാം, ഒരേ ഒരു പെണ്ണിനെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത്. റോമൻ റെയ്ൻസ് അങ്ങനെ സ്നേഹിച്ച ആ ഒരു പെണ്ണിനെ തന്നെയാണ് 2014 റോമൻ റെയ്ൻസ് മാരേജ് ചെയ്തത്. റോമൻ റെയ്ൻസിൻ്റെ വൈഫിൻ്റെ പേര് ഗലീന ബക്കർ എന്നാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവർക്ക് 2014 കല്യാണം കഴിഞ്ഞത്. പക്ഷേ ഇവർക്ക്
അതിലും മുൻപേ ഒരു പെൺകുഞ്ഞ് ജനിച്ചിരുന്നു. അതായത് റോമൻ റെയിൻസിന് ഏകദേശം 22-23 ഈ ഒരു വയസ്സുള്ള സമയത്ത്. അതിനുശേഷം ഈ ഒരു കാര്യങ്ങളെല്ലാം വളരെയധികം സീക്രറ്റാക്കി വെച്ചാണ് മുന്നോട്ട് കൊണ്ടുപോയത്. തൻ്റെ ഫാദർ ആൻഡ് മദർ ഇവരുടെ മാരേജിന് ഫ്ലവർ ഗേൾ ആവാനുള്ളൊരു ഭാഗ്യം റോമൻ റെയിൻസിൻ്റെ ഈ ഒരു കുട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസിന് ഓവർ പുഷ് എന്ന് ഞാനടക്കം ഒരുപാട് പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ജോൺ സീനയുടെ പോലെ ഒരു ബേബി ഫേസ് റെസ്ലറാക്കി മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വിൻസ് മിക്മാൻ ഇതുപോലെയെല്ലാം ചെയ്തു വെച്ചത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ റോമൻ റെയിൻസ് മറ്റുള്ള റെസ്ലേഴ്സിൻ്റെ പോലെ മറ്റു പല പ്രോ റെസ്ലിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്യാത്ത ഒറ്റ കാരണം കൊണ്ടാണ്. ഇതുപോലെ പുഷെല്ലാം കൊടുത്ത് നെക്സ്റ്റ് ബേബി ഫേസ് റെസ്ലറാക്കി മുന്നോട്ട് കൊണ്ടുവരണമെന്ന് വിൻസ് മിക്മാൻ പ്ലാനെല്ലാം ചെയ്തു വെച്ചത്. പക്ഷേ ഈ ഒരു പ്ലാൻ പകുതിക്ക് വെച്ച് പരാജയപ്പെടുന്നതായിട്ടാണ് കണ്ടത്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ മറ്റുള്ള റെസ്ലേഴ്സിന് ചെയ്യാൻ പറ്റാത്ത കാര്യം റോമൻ റെയിൻസ് WWE യൂട്യൂബ് ചാനലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതായത് സമ്മർ സ്ലാമിന് മുൻപ് റോ എപ്പിസോഡിൽ ബോബി ലാഷ്ലി വേഴ്സസ് റോമൻ റെയിൻസിന് ഒരു നമ്പർ വൺ കണ്ടൻഡർ മാച്ച് നടന്നിരുന്നു. ആ മാച്ചിൽ വിഞ്ചി നോർക്ക് ബ്രോക്ക് ലെസ്നറുടെ കൂടെ WWE ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് പറഞ്ഞു വെച്ചത്. ഈ മാച്ചിൽ റോമൻ റെയിൻസ് ആണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം ഈ മാച്ച് അവരുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് ഡിസ്ലൈക്കാണ് ഈ ഒരു വീഡിയോ വാങ്ങിച്ചു കൂട്ടിയത്. അതുപോലെ തന്നെ അതേ 2018 റോമൻ റെയിൻസ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം തനിക്ക് ലുക്കിമിയ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞ് ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്ത് പോയ വീഡിയോയ്ക്ക് ഒരുപാട് ലൈക്കും കാര്യങ്ങളെല്ലാം കിട്ടിയിരുന്നു. അതായത് 2018 തന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ലൈക്കും ഏറ്റവും കൂടുതൽ ലൈക്കും വാങ്ങിച്ചിട്ടുള്ള റെസ്ലറ് അല്ലെങ്കിൽ ഒരു വീഡിയോ റോമൻ റെയിൻസിൻ്റെതാണ് എന്ന് പറഞ്ഞ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് WWE. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസ് ഇത്രയധികം ഫേമസ് ആകാൻ അല്ലെങ്കിൽ ഫാൻസ് കൂടാനുള്ള കാരണം വിൻസ് മിക്മാൻ ആണ്. ഇതേ വിൻസ് മിക്മാൻ തന്നെ കാരണമാണ് റോമൻ റെയിൻസിന് ഹേറ്റേഴ്സും ഈ ഒരു റെസ്ലിംഗ് ലോകത്ത് നിന്നും വന്നത്. അതായത് ആരംഭ കാലഘട്ടത്തിൽ ദ ഷീൽഡ് ടീമിൻ്റെ കൂടെ ചേർന്ന് ദ പവർ ഹൗസ് എന്ന ക്യാരക്ടർ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ബേബി ഫേസ് റെസ്ലറാക്കി ഷീൽഡ് ടീം ബ്രേക്കപ്പ് ആക്കി ദ ബിഗ് ഡോഗ് എന്ന ക്യാരക്ടറിൽ മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഇതിനുശേഷമാണ് റോമൻ റെയിൻസിന് ഹേറ്റേഴ്സിൻ്റെ എണ്ണം കൂടാനായിട്ട് തുടങ്ങിയത്. കാരണം ഓവർ പുഷ് തന്നെയാണ് എന്ന് ഫാൻസ് എല്ലാം പറയുന്നു. അപ്പോൾ ഈ ഒരു കാര്യം ശരിവെക്കുന്ന വിധത്തിൽ നമ്മൾ ഒരുപാട് വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതായത് വിൻസ് മിക്മാൻ തന്നെ കൈപിടിച്ച് റോമൻ റെയിൻസിനെ വേറെ ലെവൽ കൊണ്ടുപോയി അദ്ദേഹം തന്നെ അതേ കൈ ഓവർ പുഷ് കൊടുത്ത് വിട്ടുകളഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു കാര്യം, വിൻസ് മിക്മാന് ജോൺ സീനയ്ക്ക് ശേഷം റോമൻ റെയിൻസിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് തുടർച്ചയായി റസൽമേനിയയിൽ മെയിൻ ഇവൻറ്റ് മാച്ചെല്ലാം ചെയ്ത് റോമൻ റെയിൻസ് മുന്നോട്ട് വന്നത്. അതുപോലെ തന്നെ ലുക്കീമിയ ക്യാൻസർ വന്നതിന് ശേഷം ഇവർക്കൊരു വലിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാൻസർ റോമൻ റെയിൻസിന് വന്നതിന് ശേഷം ചാമ്പ്യൻഷിപ്പ് റിലിങ്ക്വിഷ് ചെയ്ത് ഒരു വലിയ സ്പീച്ചെല്ലാം ചെയ്ത് ഓഡിയൻസിൻ്റെ മനസ്സുമായിട്ടാണ് റോമൻ റെയിൻസ് WWE ഇട്ട് പോയത്. അതിനുശേഷം നിരവധി അപ്ഡേറ്റ് എല്ലാം വന്നിരുന്നു. ഇനി ചിലപ്പോൾ ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ്. അതുകൂടാതെ ആ സമയത്ത് വന്ന മറ്റു പല വാർത്തകളാണ് ഈ ഒരു കാര്യം WWE മൊത്തത്തിൽ പ്ലാൻ ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ സത്യത്തിൽ റോമൻ റെയിൻസിന് ആ സമയത്ത് ലുക്കീമിയ ക്യാൻസർ വന്നിരുന്നു. പക്ഷേ ഇവർക്ക് സംഭവിച്ച മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ക്യാൻസർ മാറി ഏകദേശം 4 മാസത്തിനുള്ളിൽ തന്നെ റോമൻ റെയിൻസിനെ WWE കൊണ്ടുവന്നതാണ് ഇവർക്ക് പറ്റിയിട്ടുള്ള ഒരു വലിയ മിസ്റ്റേക്ക്. അതായത് ഇത്രയധികം ഫീലിങ്സ് എല്ലാം കൊടുത്ത് ഈ ഒരു കാര്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ക്യാൻസർ മാറിയതിന് ശേഷം വളരെ എളുപ്പത്തിൽ തിരിച്ചു വന്നപ്പോൾ ഓഡിയൻസ് പകുതി പേരെങ്കിലും ഈ ഒരു കാര്യം പറ്റിക്കലായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ സത്യത്തിൽ ഇങ്ങനെ ക്യാൻസർ വന്നിരുന്നു. ഇവർക്ക് പറ്റിയിട്ടുള്ള ചെറിയ മിസ്റ്റേക്കും കുറച്ച് ഓവർ ബിൽഡപ്പുമാണ് ഈ ഒരു കാര്യം ഇങ്ങനെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അതുകൂടാതെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ റോമൻ റെയിൻസ് WWE വന്നതിന് ശേഷം വളരെ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും നേടിയിട്ടുള്ളത്. അതായത് WWE ചാമ്പ്യൻഷിപ്പായാലും അതുപോലെ തന്നെ മറ്റു പല ചാമ്പ്യൻഷിപ്പുകളായാലും ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ FCW വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഫാൻഡാങ്കോൻ്റെ ടാഗ് ടീം പാർട്ട്ണറായി നടക്കുന്ന ടൈലർ ബ്രീസ് എന്ന റെസ്ലറുടെ കൂടെ ചേർന്ന് 2012 FCW ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് റോമൻ റെയിൻസ് വിൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മെയിൻ റോസ്റ്ററിൽ വന്ന് US ചാമ്പ്യൻഷിപ്പ് ഒരു പ്രാവശ്യം, അതുപോലെ തന്നെ IC ചാമ്പ്യൻഷിപ്പ് ഒരു പ്രാവശ്യം, ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് സ്റ്റെത്ത് റോലൻസിൻ്റെ കൂടെ ചേർന്ന് വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് 3 പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട് റോമൻ റെയിൻസ്. അതുകൂടാതെ യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പ് ഒരു പ്രാവശ്യം വിൻ ചെയ്തിട്ടുണ്ട്. 2015 നടന്നിട്ടുള്ള റോയൽ റംബിൾ മാച്ചും റോമൻ റെയിൻസ് ആണ് വിൻ ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഏകദേശം 7 സ്ലാമി അവാർഡും റോമൻ റെയിൻസ് വിൻ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ ഫിൻ ബാലറാണ് കുറഞ്ഞ സമയം ചാമ്പ്യൻഷിപ്പ് കൊണ്ടു നടന്ന ഒരു റെസ്ലർ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്തതിന് ശേഷം ഇഞ്ചുറി മൂലം ചാമ്പ്യൻഷിപ്പ് റീലിങ്ക്വിഷ് ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷേ അതേസമയം റോമൻ റെയിൻസിനെ നോക്കുകയാണെങ്കിൽ WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്
ഡീൻ ആംബ്രോസിൻ്റെ കൂടെ സെത് റോലൻസിന് ഇഞ്ചുറി പറ്റിയതിന് ശേഷം നടക്കുന്ന സമയത്ത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റോമൻ റെയ്ൻസ് വിൻ ചെയ്തിരുന്നു. റോമൻ റെയ്ൻസ് വിൻ ചെയ്തതിന് ശേഷം ഏകദേശം 5 മിനിറ്റ് മാത്രമാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് റോമൻ റെയ്ൻസിൻ്റെ കയ്യിൽ ഉണ്ടായത്. കാരണം ആ സമയത്ത് മണി ദി ബാങ്ക് വിൻ ചെയ്ത ഷെയ്മസ് മണി ദി ബാങ്ക് ക്യാഷ് ഇൻ ചെയ്ത് ഈ ഒരു WWE വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഫിൻ ബാലറിൻ്റെ റെക്കോർഡ് 24 മണിക്കൂറാണെങ്കിൽ റോമൻ റെയ്ൻസിൻ്റെ വെറും 5 മിനിറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ദ ബിഗ് ഡോഗ് അല്ലെങ്കിൽ പവർ ഹൗസ് റോമൻ റെയ്ൻസിനെ കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ആയിട്ട് പറയാനായിട്ടുള്ളത്. ഇതൊരിക്കലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫുൾ ലൈഫ് സ്റ്റോറി വീഡിയോ അല്ല. തുടർന്നും ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ ചെയ്യും. അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ തീർച്ചയായും Y2J ക്രിസ് ജെറിക്കോനെ കുറിച്ച് വീഡിയോ ചെയ്യാം. അപ്പോൾ ആ ഒരു എപ്പിസോഡുമായി കാണുന്നതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.